Hi dears, Assalamu alaikum. Welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. സദ്യ തീമുള്ള കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ്. എന്നിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 eggs എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സർ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. എന്നിട്ട് അത് ബീറ്റായി വന്നാൽ അതിലേക്ക് 1/2 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 cup പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സോ ഇനി നമുക്ക് അതിലേക്ക് 1/4 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 cup മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പിഞ്ച് ഓഫ് സാൾട്ടും ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ അരിച്ചെടുക്കാം. ഇങ്ങനെ 3 times നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമ്മൾ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബീറ്റൺ എഗ്ഗിലേക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടീനിലോട്ട് നമുക്ക് ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ നിങ്ങൾ പകുതി ബാറ്റർ മാറ്റി വെക്കണം. കാരണം നമ്മൾ ഇതിനു വേണ്ടി 2 cakes ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് സ്ക്വയർ ഷേപ്പിലുള്ളതും പിന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളതും ഇനി ഉണ്ടാക്കിയെടുക്കണം. സോ ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു റിങ് വെച്ചിട്ട് നമ്മുടെ കേക്ക് ടിന്നെ അതിലോട്ട് വെച്ച് കൊടുക്കാം. സോ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് 30 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 30 minutes കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കേക്കൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. എന്നിട്ട് നമ്മളത് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്കും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ഹാഫാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സർക്കിൾ ഷേപ്പിലുള്ളതിൻ്റെ 1/2 circle എടുത്തിട്ട് സൈഡ്സിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് അതിലോട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോം മെയ്ഡ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തവ എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ ലൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സദ്യ വിളമ്പാനുള്ള ഇല റെഡി. അപ്പോൾ ഇനി നമുക്ക് സദ്യ വിളമ്പിയാലോ. ഇതിന് റൈസായിട്ട് നമ്മൾ എടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്.
പിന്നെ പുളിയിഞ്ചി ആയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്ത ചെറി പ്ലസ് വൈറ്റ് ഗണാഷ് എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ടുള്ള അവിയലുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് പീസസ് പ്ലസ് യെല്ലോ കളർ പ്ലസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ രണ്ട് ബ്രെഡ് പീസസ് ഗ്രീൻ കളറിൽ ഡിപ്പ് ചെയ്തിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി. ഇനി നമുക്ക് അതും വിളമ്പാം. പിന്നെ കാളൻ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് പീസസ് പ്ലസ് യെല്ലോ കളർ പ്ലസ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാളനും ഇവിടെ റെഡി. പിന്നെ അതിലോട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബ്രെഡ് പീസസ് പ്ലസ് വിപ്പിംഗ് ക്രീം പ്ലസ് റെഡ് കളർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ഇനി നമുക്ക് വിളമ്പാം. പിന്നെ നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബ്രെഡ് ക്രംസ് പ്ലസ് യെല്ലോ കളർ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് തോരനും വിളമ്പാം. ഇനി നമുക്ക് അതിലോട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബ്രെഡ് പീസസ് പ്ലസ് 3 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം പ്ലസ് യെല്ലോ കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയും വിളമ്പാം. പിന്നെ ഇതിലോട്ടുള്ള പഴം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബ്രെഡ് ക്രംസ് പ്ലസ് വൈറ്റ് ഗണാഷ് പ്ലസ് യെല്ലോ കളറാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ക്ലേ രൂപത്തിലാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്താം. എന്നിട്ട് നമ്മുടെ ബനാനയുടെ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ബനാന ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള ഓലൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് പ്ലസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് മിക്സ് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓലനും സെർവ് ചെയ്യാം. പിന്നെ പപ്പടമില്ലാതെ നമ്മുടെ സദ്യ പൂർത്തിയാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പടം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് പായസമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. എന്നിട്ട് അതിന് മുകളിൽ ഒരു നെട്ട് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സദ്യ തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിളമ്പിയ സദ്യ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സ്റ്റേ സേഫ്.